ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ സന്തോഷം തോന്നുമ്പോൾ, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമങ്ങൾ തോന്നുമ്പോൾ വേഗം തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ഉമ്മാൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യും. അങ്ങേത്തലക്കിൽ ഫോൺ റിങ് ചെയ്യാറില്ല. ഒട്ടും റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണത്. കഴിഞ്ഞ 13 വർഷമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ശരിക്കും ഒരു വ്യക്തി ഭൂമിയിൽ ഒന്നുമല്ലാതായിത്തീരുന്നത്, ഏറ്റവും നിസാരരായിത്തീരുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളപ്പോഴും ഒന്നും മിണ്ടാനാകാതെ, ഒന്ന് കാണാനാകാതെ ജീവിക്കേണ്ടി വരുമ്പോഴാണ് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞുപോയി എന്നത് ഉൾക്കൊള്ളാനാകാതെ ആ ഓർമ്മകളിൽ ഇങ്ങനെ നീറി നീറി ജീവിക്കേണ്ടി വരുമ്പോഴാണത്. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയെ കാണാൻ പോയി. ഉമ്മയെ പോലെ അത്രയും സ്നേഹത്തോടെ, അത്രയും വാത്സല്യത്തോടെ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നിരുന്ന അമ്മ. ഉമ്മ പോയതിനു ശേഷം പലപ്പോഴും "നീ അനാഥനായിട്ടില്ല മോനെ" എന്ന് എപ്പോഴും പറയാതെ പറഞ്ഞിരുന്ന അമ്മ. കൂട്ടുകാരനെ കൂടെ പിറപ്പാക്കി തന്ന അമ്മ. ഒന്നനങ്ങാൻ പോലും സാധിക്കാതെ അസഹ്യമായ വേദനയുമായി കിടപ്പിലാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞിരിക്കുന്നു. അടുത്ത് ചെന്ന് നെറ്റിയിലൊന്ന് തലോടിയപ്പോൾ തിളക്കമറ്റ കണ്ണുകൾ പതിയെ തുറന്നു ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അതിനിശബ്ദമായി കരഞ്ഞു കുറേ നേരം. എന്തെങ്കിലുമൊക്കെ ഇനിയും പറയാനുണ്ടാകും. മക്കളോട് കൊതിതീരെ സംസാരിച്ച് തീർന്ന് ഏതൊരമ്മയാണ് ജീവിതത്തിൽ നിന്ന് മടങ്ങിയിട്ടുള്ളത്? ഹൃദയഭാരത്തോടെ ആ കണ്ണീർ തുടച്ചു കൊടുത്തപ്പോൾ അമ്മ വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു. ഉമ്മ ചിരിക്കുന്നത് പോലെ തന്നെ തോന്നി എനിക്ക്. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുള്ള, ഒപ്പമാരുള്ള മക്കൾ എത്ര ഭാഗ്യവാന്മാർ. കുറേ മക്കളൊക്കെ ഉണ്ടെങ്കിലും വല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു ഉമ്മയെ എനിക്കറിയാം. എൻ്റെ മക്കളെന്താ എന്നെ വിളിക്കാത്തത്, എന്നെ കാണാൻ വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരമൊന്നും വേണമെന്നില്ല. അവരൊക്കെ ഒത്തിരി ദൂരെയാണ്, അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലാണ്. കാണാൻ വരാമെന്ന് ഇന്നലെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ഞാൻ അവരുടെ കൂടെ പോകും. കുറച്ച് ദിവസത്തേക്ക് കൂടെ താമസിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമാകും. മക്കളൊക്കെ ഒരുപോലെയല്ലേ, അതിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഒരേ ചോദ്യവും അവയ്ക്ക് സ്വയം കണ്ടെത്തുന്ന ഈ ഉത്തരങ്ങളുമായി ആ ഉമ്മ ആർക്കും കുറ്റം പറയാനൊരു അവസരം പോലും കൊടുക്കാതെ തൻ്റെ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അടുത്ത ദിവസം കാണുമ്പോൾ ഞാൻ വെറുതെ ചോദിക്കും, "എന്തായി, മക്കളൊക്കെ വിളിച്ചോ?" ആരും വിളിച്ചിട്ടില്ലെന്ന് ആ കണ്ണുകളിലെ നിരാശ നമ്മളോട് ഉറക്കെ വിളിച്ചു പറയും. പക്ഷേ പാർട്ടി വലിയ അഭിമാനിയാണ്. വിളിക്കാതെ പിന്നെ ഓരോരുത്തരും വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും 12 മണിയായി. കള്ളം പറയുകയാണെന്ന് നമുക്ക് തോന്നുകയേയില്ല. ചില ദിവസങ്ങളിൽ കുളിച്ചൊരുങ്ങി വീടിന് മുന്നിലെ കസേരയിൽ ദൂരേക്ക് കണ്ണും നട്ടു ഒരിരിപ്പുണ്ട്. "ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ. പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ആരാ വരുന്നത്?" ഒരിക്കൽ ഞാൻ കളിയാക്കി ചോദിച്ചു. ചിരിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് എന്നെ തല്ലാൻ ഓങ്ങി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, "ഞാൻ കാത്തിരിക്കുക തന്നെയാണ്, വരികയും ചെയ്യും, എന്നെ കൊണ്ടുപോവുകയും ചെയ്യും." "അത് കൊള്ളാമല്ലോ. ആരാണ് ഈ മുഞ്ചത്തിയെ കൊണ്ടുപോകാൻ വരുന്നത്?" ആ ഉമ്മ വളരെ അഭിമാനത്തോടെ ഇങ്ങനെ പറഞ്ഞു. അസ്രായിൽ ഒന്നും മിണ്ടാതെ ഉമ്മാൻ്റെ കൈ പിടിച്ച് കുറേ നേരം ഞാനും ദൂരേക്ക് നോക്കിയിരുന്നു. എൻ്റെ ഓർമ്മകൾ കുറേ വർഷങ്ങൾ പിന്നിലോട്ട് പോയി. അതൊരു മെയ് മാസമായിരുന്നു. "മകനെ കാണണമെന്ന് പറയുന്നു," ആശുപത്രിയിൽ ICU വാതിൽ തുറന്ന് നേഴ്സ് പറഞ്ഞു. ഞാൻ അകത്തേക്ക് പോയി. ഉമ്മ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന നേഴ്സിനോട് എന്തോ പറഞ്ഞു ചിരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ എൻ്റെ മൂത്ത മകനാണ് എന്ന് നേഴ്സിന് പരിചയപ്പെടുത്തി. "ഭക്ഷണം കഴിച്ചിട്ടില്ല, മകൻ വന്ന് വാരിത്തരണമെന്ന് വാശി പിടിക്കുന്നു," നേഴ്സ് പറഞ്ഞു. "ഞാൻ കൊടുക്കാം" എന്ന് പറഞ്ഞ് ഭക്ഷണം വിളമ്പിയ പാത്രവും സ്പൂണും എടുത്ത് ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. "സ്പൂൺ വേണ്ട, നിൻ്റെ കൈകൊണ്ട് വാരി തന്നാൽ മതി എന്ന് ഒരു കൊച്ചുകുട്ടി എന്ന പോലെ ഉമ്മ പറഞ്ഞു. "ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ വരില്ലേ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടു. ഞാൻ വരാതിരിക്കോ?" ചെറിയൊരു ചോറുരുള ഞാൻ ഉമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. "കറിക്ക് നല്ല രുചിയുണ്ടെന്ന്," ഉമ്മ പറഞ്ഞു. 3-4 ഉരുള കഴിച്ചതും മതിയെന്ന് പറഞ്ഞു. എത്ര നിർബന്ധിച്ചിട്ടും പിന്നെ ഭക്ഷണം കഴിച്ചതേയില്ല. ഭക്ഷണം കഴിക്കാത്തതിന് ദേഷ്യപ്പെടുന്ന എന്നെ നോക്കി കൗതുകത്തോടെ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു ഉമ്മ. നേഴ്സ് എന്നോട് പുറത്ത് ചെന്നിരിക്കാൻ പറഞ്ഞു. വാതിൽക്കലെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. പച്ച കർട്ടൻ നീക്കി പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മ എന്നെ നോക്കി കൈവീശി കാണിച്ചു. അത് അവസാന യാത്രാ മൊഴിയാണെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞതേയില്ല. കാത്തിരിക്കുന്ന ഉമ്മയിലേക്കും ഉപ്പയിലേക്കും എത്രയും വേഗം നമ്മൾ ഓടിയെത്തണം. നമ്മളെ കാണാതെ കണ്ണീരോടെ ആ കണ്ണുകൾ എന്നേക്കുമായി അടയരുത്.
അവർക്കിഷ്ടമുള്ള പലഹാരങ്ങളുമായി ചെന്ന് കാണാനും അവരെയും കൂട്ടി യാത്രകൾ ചെയ്യാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. തിരക്കാണ് എന്ന് പറയരുത്, അവർക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷമുള്ള സമയം മതി നമുക്കെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കണം. ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ട് ഉമ്മാക്കൂപ്പാക്കും നമ്മളെ ഓർമ്മ പോലും കാണില്ല. അവർക്ക് ഓർമ്മയില്ലെങ്കിലെന്താ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു കവി എഴുതിയിട്ടുണ്ട്, തൻ്റെ തൂവലുകൾ ഒന്നൊന്നായി പറിച്ചെടുത്ത് മക്കൾക്ക് ചിറകുകൾ തുന്നിക്കൊടുക്കുന്നവളാണ് ഉമ്മ. തനിക്ക് നഷ്ടപ്പെട്ട ആകാശം മക്കൾക്ക് വേണ്ടി ഹൃദയത്തിൽ കാത്തുവെക്കുന്നവളാണവൾ. കണ്ണീരോടെ തൻ്റെ മക്കളെ കാത്തിരിക്കുന്ന ഉമ്മയും ഉപ്പയും അതൊരു നല്ല ഫ്രെയിമേ അല്ല. വീട്ടിലേക്കുള്ള വഴി. രചന അവതരണം സുധീർ സുലൈമാൻ.